എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സാമ്പാർ തയ്യാറാക്കാൻ പോകുകയാണ്. പരിപ്പ് ചേർക്കാത്ത സാമ്പാർ. അപ്പൊ ഇത് ഇഡലിയുടെയും ദോശയുടെയും അതുപോലെ തന്നെ ഉപ്പുമാവിന്റെ ഒക്കെ കൂട്ടത്തിൽ ചേർത്ത് കഴിക്കാൻ പറ്റിയ സാമ്പാറാണ് കേട്ടോ. അപ്പൊ ഹോട്ടൽ സ്റ്റൈൽ സാമ്പാറാണ് തയ്യാറാക്കുന്നത്. കണ്ടു നോക്കുക, ഇഷ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ വേഗം തന്നെ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തക്കാളി ഇതേപോലെ നുറുക്കിയിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ചെറിയൊരു സവാള നീളത്തിൽ നുറുക്കിയിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പൊ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 നല്ല എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത സാമ്പാർ പൊടി ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്, അതായത് 250 ml കപ്പില് 2 കപ്പ്. അപ്പൊ ഞാനിവിടെ ഉണ്ടാക്കുന്നത് 4 പേർക്കുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കൂടെ തന്നെ ചെറിയൊരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോ ഞാനിവിടെ ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് 2 വിസിലാണ് കേൾപ്പിച്ചെടുക്കുന്നത്. അപ്പൊ ഇതിന്റെ വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ താനേ പോയതിനു ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതി. ഇപ്പൊ അതാ കംപ്ലീറ്റ് ആയിട്ട് പ്രഷർ പോയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ ചൂട് നല്ലതുപോലെ ഒന്ന് ആറിയതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റിയിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ പരിപ്പ് ചേർക്കാതെയല്ലേ തയ്യാറാക്കുന്നത്, അപ്പൊ സാമ്പാറിന് കുറച്ച് കൊഴുപ്പ് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലതുപോലെ ചൂട് ആറിയതിന് ശേഷം മാത്രമേ അരച്ചെടുക്കാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ജാറിൽ നിന്ന് പുറത്തേക്ക് തെറിക്കും കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അരച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ പാകത്തിനുള്ള എരിവാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും പച്ചമുളക് എടുത്ത് മാറ്റിയിട്ട് അരച്ചാൽ മതി കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടി ചേർത്ത് അരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് സ്പൈസി ആയിപ്പോ, അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം, മിക്സിയുടെ വലിയ ജാറിൽ തന്നെ ചേർത്ത് അരയ്ക്കുക. നമ്മൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്തിട്ടില്ലേ, അപ്പൊ തെറിച്ചൊന്നും പോകാതിരിക്കാനായിട്ട് വലിയ ജാറ് തന്നെ എടുക്കാം. ഇപ്പൊ നന്നായിട്ട് ഒന്ന് ചൂടാറിയിട്ടുണ്ട്, ഞാനപ്പോ അത് അരച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ. ഇനിയിപ്പോ നമുക്ക് സാമ്പാർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ്. എണ്ണ ചൂടായപ്പോഴത്തേക്ക് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കണ്ട കേട്ടോ, നമ്മൾ ഓൾറെഡി സാമ്പാർ പൊടിയിലെല്ലാം ചേർത്തതാണ്. എന്നാലും 1 നുള്ള് മാത്രം ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടിക്കുമ്പോൾ. ഇപ്പൊ ദാ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, ഉലുവ ചേർക്കുവാണ്. കൂടെ തന്നെ 1 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ ഇതിലേക്ക് 15 ചെറിയുള്ളി നീളത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ചേർത്തിരിക്കുന്ന ചെറിയുള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ചേർത്ത ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ. ഇത്രയും മതി, കൂടുതൽ കളർ മാറാനൊന്നും നിൽക്കണ്ട കേട്ടോ. അപ്പൊ ഈ സ്റ്റേജില് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പും പുളിയും അതുപോലെ തന്നെ എരിവും ഒക്കെ പാകത്തിനാണോ നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സാമ്പാർ പൊടി കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്കിവിടെ പുളിയും ചേർത്ത് കൊടുക്കണം, അതുപോലെ തന്നെ ഉപ്പും തീരെയില്ല. അപ്പൊ രണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ ചേർത്ത തക്കാളി നിങ്ങൾ കണ്ടില്ലേ, നല്ലതുപോലെ പഴുത്തതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ 1/4 കപ്പ് പുളിയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, അത് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്, 1/4 കപ്പ് അത് ചേർത്ത് കൊടുക്കുവാണ്. അപ്പൊ നിങ്ങൾ ചേർക്കുന്ന തക്കാളിക്ക് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ പിന്നെ പുളിവെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ടിഫിൻ സാമ്പാറിന് അധികം പുളി ഉണ്ടാവില്ല, പക്ഷെ ഇവിടെ എനിക്ക് ഒട്ടും തന്നെ പുളിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നോക്കിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം പുളിവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരട്ടെ, അതിനുശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ 4 പേർക്കുള്ള കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്.
ഇനിയിപ്പോ ഇത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവിന്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 1/4 കപ്പ് വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ സാമ്പാർ പൊടിയുടെ ടേസ്റ്റ് കുറവായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരട്ടെ. അതിനുശേഷം വേണം നമുക്കിതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ കടലമാവ് നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പൊ ദാ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് കടലമാവിന്റെ കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് ചേർത്ത് കഴിയുമ്പോ തന്നെ നല്ലതുപോലെ അങ്ങ് തിക്കാവുമേ. അതാണ് ഞാൻ പറഞ്ഞത്, ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾ നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിന്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇതാ നന്നായിട്ട് തിളക്കുന്നുണ്ട് കടലമാവ് ചേർത്തതിന് ശേഷം. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ സാമ്പാർ പൊടിയുടെ കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി തൂക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മസ്റ്റ് ആയിട്ട് ചേർക്കണം കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ടേസ്റ്റിയും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു സാമ്പാർ തയ്യാറാക്കിയെടുക്കുക അല്ലെ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദോശയുടെയും ഇഡലിയുടെയും അതുപോലെ തന്നെ ഉപ്പുമാവിന്റെ ഒക്കെ കൂട്ടത്തിൽ ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പൊ തയ്യാറാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയുകയും കൂടി ചെയ്യണം. ഓക്കെ, മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.